നിയമസഭ ചേരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ മന്ത്രിസഭ കൂടി അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുത്ത് ഓർഡിനൻസ് പുറത്തിറക്കും. ഈ ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകുകയും 6 മാസത്തിനുള്ളിൽ നിയമസഭ ചേർന്ന് ബില്ല് പാസാക്കി അത് നിയമമാക്കുന്നതാണ് രീതി. എന്നാൽ ലോകായുക്ത അധികാര നിർണയം, ക്ഷീരസഹകരണം തുടങ്ങിയ ഓർഡിനൻസുകളിൽ ഗവർണറുടെ നിലപാട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു. ഓർഡിനൻസുകളുടെ കാലാവധി അവസാനിക്കുന്നതിനാൽ നിയമസഭ ചേർന്ന് ഇവയെല്ലാം അടിയന്തരമായി നിയമമാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ഇതിനായിട്ടാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് നിയമസഭ ചേർന്നിരിക്കുന്നത്. ബില്ലുകൾ നിയമമാക്കണമെങ്കിൽ ഗവർണർ ഒപ്പിടണം. എന്നാൽ ഈ ബില്ലുകൾ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നാമതായി, സർക്കാർ അയക്കുന്ന ബില്ലുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് തോന്നിയാൽ ഗവർണർക്കത് തടഞ്ഞു വയ്ക്കാം. എത്ര കാലം തടഞ്ഞു വയ്ക്കാം? ഒരു ബില്ല് ഒപ്പിടാതെ ഗവർണർക്ക് എത്ര കാലം തടഞ്ഞു വയ്ക്കാൻ കഴിയുമെന്നതിൽ കൃത്യമായ ചട്ടങ്ങളില്ല. 6 മാസത്തിനുള്ളിൽ എന്നത് ഒരു കീഴ്വഴക്കം മാത്രമാണ്. ഇനി ബില്ലിൽ മാറ്റങ്ങൾ ആവശ്യപ്പെട്ട് ഗവർണർക്ക് ബില്ല് സർക്കാരിന് തിരിച്ചയക്കാം. ഗവർണർ ബില്ല് തിരിച്ചയച്ചാൽ സർക്കാരിന് വീണ്ടും അതൊരു പരിഗണനാ വിഷയമാക്കി മടക്കി അയക്കാം. ഈ സാഹചര്യത്തിൽ ഗവർണർ ബില്ല് ഒപ്പിടാൻ ബാധ്യസ്ഥനാണ്. മൂന്നാമതായി, ഈ ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് അയച്ച് വ്യക്തത നേടാൻ ഗവർണർ തീരുമാനിച്ചാലും മേൽപ്പറഞ്ഞ ബില്ലുകൾ നിയമമാകാൻ വൈകും. ഇത്തരമൊരു ഭരണ പ്രതിസന്ധി 15ാം കേരള നിയമസഭയുടെ 6ാം സമ്മേളനത്തിന് ഉണ്ടാകുമോ എന്നതാണ് നിയമവിദഗ്ധരും ഉച്ചുനോക്കുന്നത്. ചുരുക്കത്തിൽ, ഗവർണർ ഇടഞ്ഞു നിന്നാൽ സർക്കാരിന് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന് ഉറപ്പ്.